ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. നിറപ്പകിട്ടില്ലാതെ വീണ്ടും ഒരു അധ്യയന വർഷത്തിന് തുടക്കമായി. ഈ വർഷവും ഓൺലൈനായാണ് അധ്യയനം നടക്കുക. പ്രവേശനോത്സവ പരിപാടികളും ഓൺലൈനായി നടന്നു. കോവിഡ് മഹാമാരിയിൽ ഇത്തവണയും വിദ്യാർത്ഥികൾ വീട്ടിലിരുന്നു തന്നെ പഠിക്കും. വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവത്തിന് പകരം വീടുകളിൽ തന്നെ പ്രവേശനോത്സവം നടത്തിയാണ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ വിദ്യാരംഭം നടത്തിയത്. രാവിലെ 9:30 മുതൽ ഓൺലൈൻ വഴി സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ കുട്ടികൾക്കും പങ്കെടുക്കാനുള്ള അവസരമൊരുക്കി. കോവിഡ് കാരണം സ്കൂളുകളിൽ നടക്കേണ്ട പ്രവേശനോത്സവം കുട്ടികൾ കുടുംബസമേതം വീടുകളിൽ ആഘോഷിക്കുമ്പോൾ മധുരവും പഠനോപകരണങ്ങളും നൽകി കുട്ടികൾക്ക് പിന്തുണയേകി വാർഡ് വിദ്യാഭ്യാസ സമിതികളും രംഗത്തിറങ്ങി. പൊന്നാനി നഗരസഭയിൽ 17-ാം വാർഡിലെ വാർഡ് വിദ്യാഭ്യാസ സമിതിയാണ് പ്രവേശനോത്സവ ദിനത്തിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും സന്തോഷത്തിൻ്റെ നിറവിലാക്കിയ വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. പൊന്നാനി നഗരസഭാതല പ്രവേശനോത്സവം MLA P നന്ദകുമാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ, പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും പ്രവേശനോത്സവം നടത്തേണ്ട ഈ സമയത്ത് നമുക്ക് കോവിഡ് മഹാമാരി പോലും അതിന് കഴിയുന്നില്ല. ഈ മഹാമാരി എന്ന് അവസാനിക്കും എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് പ്രവേശന ഉത്സവം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഓൺലൈനിൽ കൂടുതൽ പഠനം നടത്തണമെന്നാണ് ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും പ്രവേശന ഉത്സവം ഓൺലൈനിൽ കൂടിയാണ് നടക്കുന്നത്. ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കുട്ടികളെ മുഴുവൻ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വളരെ വൈകാതെ തന്നെ നമുക്ക് ഒത്തൊരുമിച്ച് ഇരിക്കാനും കളിക്കാനും പഠിക്കാനുമുള്ള സൗകര്യമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ കുട്ടികൾക്ക് ആശംസകൾ നേർന്നു. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും 300,000 വിദ്യാർത്ഥികളാണ് ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും സമ്മാനപ്പൊതികളും അധ്യാപകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ കുട്ടികളുടെ വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്നു. സ്പെഷ്യൽ സ്കൂളുകളിലും അംഗൻവാടികളിലും പ്രവേശനോത്സവം ഇന്ന് തന്നെയാണ് നടന്നത്. 2 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് June 10 വരെ ട്രയൽ ക്ലാസ്സുകളാകും. വിക്ടേഴ്സിലൂടെയാണ് സംപ്രേഷണം ചെയ്യുക. കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ June 15 വിതരണം പൂർത്തീകരിക്കും. ഓൺലൈൻ പഠനത്തിനായുള്ള ഉപകരണങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും 15 ലഭ്യമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, NCV.